പുത്തൻ സിനിമകളിൽ പൗരുഷവും കട്ടിനീശയും കൊണ്ട് ജനഹൃദയം കീഴടക്കി നടന് ഈ സിനിമയിൽ എന്തു പറ്റി? സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ടെറർ വേഷങ്ങളുടെ ചട്ടക്കൂട്ടിനപ്പുറത്തെ വൈവിധ്യങ്ങളിലേക്ക് ആദ്യ ചുവടുവെക്കുന്ന ഒരു നടനെ കാണാൻ കഴിഞ്ഞു എന്നത് ഭീഷ്മപർവം നൽകുന്ന സന്തോഷങ്ങളിൽ ഒന്നാണ്. പോസ്റ്റിൻ്റെ തുടർവഴി ചില്ലറ സ്പോയിലറുകൾ കണ്ടേക്കാം. അപ്പനൊരെണ്ണം കയറ്റി ഒഴിക്കടാ എന്ന് മക്കളോട് പറഞ്ഞുകൊണ്ടുള്ള ആ എൻട്രി കണ്ടപ്പോൾ സ്ഥിരം ടെറർ ഐറ്റം ലോഡിംഗ് എന്നാണ് ആദ്യം തോന്നിയതെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഉപ്പ് ടച്ചിങ്സ് ഡയലോഗ് പറഞ്ഞുകൊണ്ട് ചിരിപ്പിച്ചുകൊണ്ട് പുള്ളി സംഗതി ലൈറ്റാക്കുന്നുണ്ട്. ഒഴിവ് ദിവസത്തെ കളിയിൽ തുടങ്ങിയ വില്ലൻ കളിക്ക് തെല്ലൊരു ഒഴിവ് നൽകിക്കൊണ്ടാണ് അഞ്ഞൂറ്റിയിലെ വർക്കിയുടെ മക്കളിൽ രണ്ടാമനായ മത്തായിയായി നിസ്താർ എന്ന നടൻ ഭീഷ്മപർവ്വത്തിലെത്തുന്നത്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ടെറർ വേഷങ്ങളിലേക്കുള്ള ഒരു പ്രധാന ചോയ്സായി മാറിയൊരു നടനാണ് നിസ്താർ സേട്ട്. അത്തരം കഥാപാത്രങ്ങളായി കസറുമ്പോഴും ഈ വിധമുള്ള വേഷങ്ങളിൽ മാത്രമായി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാതെ അല്പം വ്യത്യസ്തമായൊരു റോളിൽ പുള്ളിയെ കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. സ്ഥാനം കൊണ്ട് ജ്യേഷ്ഠനാണെങ്കിലും അനുജനായ മൈക്കിളിന് മുന്നിൽ സദാസമയവും വിനീത വിധേയനാണ് ഭീഷ്മപർവ്വത്തിലെ മത്തായി. പിടിപ്പുകേടുകൊണ്ട് തറവാട്ട് ഭരണം കൈവിട്ടവനെന്ന് സ്വന്തം ഭാര്യയാലും മക്കളാലും പോലും പുച്ഛിക്കപ്പെടുന്നുണ്ടെങ്കിലും അയാൾക്കറിയാം അഞ്ഞൂറ്റിയിലെ നാഥനാവാൻ എന്തുകൊണ്ടും യോഗ്യൻ അനുജൻ തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ അയാൾ മൈക്കിളിനെക്കുറിച്ച് ആവേശത്തോടെ വാചാലനാവുന്നുണ്ട്. താന്തോന്നികളായ മക്കളുടെ മുന്നിൽ പിടിവിട്ട് ചിലപ്പോഴൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. വില്ലനല്ലാത്ത കഥാപാത്രമായി ചുരുക്കം ചിലയിടത്തൊക്കെ പ്രേക്ഷകന് സ്വല്പം നർമ്മം കൂട്ടി പകർന്നൊരു റോളിൽ നിസ്താർ സേട്ടിനെ കണ്ടൊരു കൗതുകത്തിലാണ് ഇത്രയും എഴുതിയത്. ഭീഷ്മപർവ്വത്തിലെ മഹാഭാരതം റെഫറൻസ് വെച്ച് നോക്കുമ്പോൾ പലയിടങ്ങളിലും ധൃതരാഷ്ട്രയെ അനുസ്മരിപ്പിക്കുന്നുണ്ട് മത്തായി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.